ട്രെയിനിൽ മൂന്ന് വർഷമായി വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സൗജന്യ നിരക്കില്ല. കോവിഡ് കാരണം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും അടക്കം 10 വിഭാഗങ്ങളിലെ സൗജന്യ നിരക്കുകളാണ് റെയിൽവേ റദ്ദാക്കിയത്. കോവിഡിന്റെ കാരണം പറഞ്ഞ് യാത്രാ സൗജന്യങ്ങളെല്ലാം നിർത്തലാക്കിയ റെയിൽവേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇത് പുനഃസ്ഥാപിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പാസഞ്ചർ തീവണ്ടികളിൽ ബിരുദ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യ യാത്രയായിരുന്നു. പ്ലസ് ടു വരെയുള്ള ആൺകുട്ടികൾക്കും യാത്ര സൗജന്യം തന്നെ. എന്നാൽ ഇപ്പോൾ പാസഞ്ചർ വണ്ടികളില്ല. മെമുവിലും അൺറിസർവ്ഡ് എക്സ്പ്രസിലും ഈ യാത്രാ ഇളവില്ല. എക്സ്പ്രസ് വണ്ടികളിൽ ജനറൽ കോച്ചുകൾ രണ്ടിലൊതുങ്ങിയതിൽ പിന്നെ സീസൺ ടിക്കറ്റ് എടുത്തവർക്ക് കയറാനാകാത്ത സ്ഥിതിയുമുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും 58 കഴിഞ്ഞ സ്ത്രീകൾക്കുമുള്ള ഇളവുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ നിർത്തം ചെയ്തു. കോവിഡ് കാലത്ത് ട്രെയിൻ സർവീസ് എല്ലാം താറുമാറായ സമയത്ത് അവരെ സർവീസ് കുറച്ചതുകൊണ്ട് ഈ ആനുകൂല്യവും ആ സന്ദർഭത്തിലാണ് ഇല്ലാണ്ടാക്കിയത്. ഇപ്പോൾ ഞങ്ങൾ സീനിയർ സിറ്റിസൺ ഫോറം ഒരുപാട് മന്ത്രിമാർക്ക്, റെവന്യൂ മന്ത്രിക്കും അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട എം പിമാർക്കും എല്ലാവർക്കും തന്നെ ഇതിനെ സംബന്ധിച്ച് ഇത് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ നിവേദനം കൊടുത്തു. കൂടാതെ കണ്ട് റെവന്യൂ മന്ത്രിക്ക് നമ്മുടെ യൂണിറ്റിൽ നിന്ന് എല്ലാ യൂണിറ്റിൽ നിന്നും ഒരുപാട് കത്തുകൾ, പോസ്റ്റ് കാർഡുകൾ, ആയിരക്കണക്കിന് കാർഡുകൾ അയച്ചു കൊടുത്തു. എന്നിട്ടൊന്നും ഇതുവരെയായിട്ട് അതിനെപ്പറ്റി യാതൊരു കാര്യത്തിലും ചിന്തിച്ചില്ല. ഇതുവരെ ആ ആനുകൂല്യം പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. പുരുഷന്മാർക്ക് 40% സ്ത്രീകൾക്ക് 50% ഇളവ് ലഭിക്കുമായിരുന്നു. ജനറൽ ടിക്കറ്റിനും ബർത്തിനും ഇത് ലഭിച്ചു വന്നിരുന്നു. നിലവിൽ സീനിയർ സിറ്റിസൺ കോട്ടയിൽ ലോവർ ബർത്ത് കിട്ടും, പക്ഷേ പൂർണ്ണ നിരക്ക് നൽകണം. രോഗികൾക്ക് 50% മുതൽ 100% വരെ യാത്രാ സൗജന്യം ലഭിക്കുന്നത് മാത്രമാണ് ഇപ്പോഴുള്ള ഏക ആശ്വാസം. രോഗികൾക്കൊപ്പമുള്ളവർക്ക് സ്ലീപ്പറിലും എസിയിലും സൗജന്യ നിരക്ക് ലഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.